എല്ലാവർക്കും കിച്ചീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പരിപ്പുവട ഉണ്ടാക്കാം. പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം, തുവരപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം, പീസ് പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം. അതായത് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. അതുകൊണ്ട് നമ്മൾ അടിപൊളി പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അല്ലേ ചേച്ചി? ഞാൻ ഉണ്ടാക്കാം. ഇപ്പോൾ 2 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് ഒരു 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം നല്ലതായിട്ട് കഴുകി കുറച്ച് സമയം തോർത്തി എടുത്തതാണ്. നന്നായിട്ട് വെള്ളമൊക്കെ തോർന്നിരിക്കുന്നുണ്ട്. നന്നായിട്ട് തോർന്നതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പിടിയോളം നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇത് അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാനാണ്. ഇടയ്ക്ക് 1-2 പരിപ്പൊക്കെ കടിക്കുന്നല്ല, അതുകൊണ്ട് ബാക്കി പരിപ്പ് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയിൽ പല പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നവർക്ക് അങ്ങനെ അരയ്ക്കാം. ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാൻ പോകും. മിക്സിയുടെ ജാറിലിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഈ സൈഡിലിരിക്കുന്നതൊക്കെ ഇങ്ങനെ അകത്തോട്ട് തന്നെ തൂത്തിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരിഞ്ഞു പോകാതെ ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് വടയ്ക്ക് സ്വാദ് കിട്ടാനായിട്ട് കുറച്ച് ചേരുവകളും കൂടെ നമുക്ക് ചേർക്കണം. അതിന് വേണ്ടിയുള്ള ചേരുവകളാണിത്. ഇതൊരു 20 ചുവന്നുള്ളിയുണ്ട്. ഞാൻ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 വറ്റൽമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ആട്ടോ ഇത് നന്നായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം, അരച്ച് വെച്ച പരിപ്പിനകത്തോട്ട്. ഇനി നമ്മൾ അരയ്ക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, കുതിർത്ത പരിപ്പ്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ ഇനി ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് പോരെങ്കിൽ ചേർത്താൽ മതി. ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ലതായിട്ട് ശക്തി തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഓരോ ഉരുളകളാക്കി ഉരുട്ടി വെക്കാം. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ. വലിയ പരിപ്പോടെ വേണ്ടവർ വലുതായിട്ട് ഉരുട്ടുക, ചെറുത് വേണ്ടവർ ചെറുത്. ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്ക് ഉരുട്ടി വെക്കാം. ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെച്ച് ഇവിടെ ഒരു കുഞ്ഞി പരിപ്പുവട ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാട്ടോ. കൊള്ളാലോ. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടായെന്ന് അറിയാൻ ഇതൊന്ന് ഒരു കറിവേപ്പില മുക്കി നോക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ദച്ചുവിൻ്റെ പരിപ്പുവട ഒന്ന് ഇട്ട് നോക്കാം. ആ ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ മാവ് ഇങ്ങനെ താന്നു പോയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂടായി കേട്ടോ. വെച്ചുവിൻ്റെ പരിപ്പോട മൂത്തിട്ട് നമുക്ക് മറ്റേത് ഇടാം. ഇനി നമുക്ക് ഓരോ ഉരുളകൾ എടുത്ത് പരിപ്പോട ഉണ്ടാക്കാം. അപ്പോൾ കൈ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് കൈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. 2 കൈവെള്ളം നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുള എടുത്തിട്ട് ഈ വെള്ള ഭാഗം കൊണ്ട് ഇങ്ങനെ അമക്കി കൊടുക്കണം. ഈ ഷേപ്പിലാകണം. ഒരു സൈഡ് നന്നായിട്ട് പരന്ന് വരണം, നടുവിൽ കുറച്ച് കട്ടിയായിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പരിപ്പുവട എണ്ണയിലേക്ക് ഇടാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ആദ്യം ഒന്ന് താന്നു പോവും. താന്നു പോയിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി വരുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു. ഇപ്പം നമ്മുടെ പരിപ്പുവട എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ചിട്ടൊക്കെ കൊടുക്കാം. അതുപോലെ മീഡിയം തീയിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, പൊരിച്ചെടുക്കാനായിട്ട്. കൂടുതൽ തീ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേഗത്തില്ല, പുറം പെട്ടെന്ന് കരിയുകയും ചെയ്യും. തീ കുറവാണെങ്കിലും ഇത് പൊടിഞ്ഞു പോകും. ഇപ്പോൾ പരിപ്പുവടയൊക്കെ മൂത്ത് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. 2 വശവും ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാം. കോരി വെച്ചതിന് ശേഷം
ഇതിനി കുറച്ചും കൂടി ഒരു കളർ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വരുവത്തിൽ കോരെ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല 400 ഗ്രാം പരിപ്പിൽ നിന്ന് നമുക്ക് 16 പരിപ്പുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കഴിച്ച് ടേസ്റ്റ് നോക്കാം എല്ലാവർക്കും കൂടെ അപ്പോൾ നമ്മുടെ പരിപ്പുകൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അത് കഴിക്കാൻ ഇവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പരിപ്പുവടയുടെ കൂടെ കഴിക്കാനായിട്ട് ചെറുപഴം ഉണ്ട് പഴവും പരിപ്പുവടയും നല്ല കോമ്പിനേഷനാണ് പിന്നെ നല്ല കട്ടൻ ചായയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കിച്ചുകൂട്ടെ പരിപ്പുവട ടേസ്റ്റ് നോക്ക് എന്നാ അപ്പം അമ്മ കഴിക്ക് എങ്ങനെയുണ്ട് ചേച്ചി സൂപ്പറാണോ അങ്ങോട്ട് നോക്കി പറ അങ്ങോട്ട് നോക്കി പറ ചുച്ചിട്ടിയോട് പറ എങ്ങനെയുണ്ടത് അപ്പായ്ക്ക് കൊടുക്കാം ചേച്ചി എടുത്തോ ചേച്ചി എടുക്ക് അപ്പ എടുക്ക് ക്യാമറമാനെ എടുക്ക് ഒരു പഴവും കൂടെ നല്ല കോമ്പിനേഷൻ പരിപ്പുവടയും ചെറുപഴവും കൂടെ കോമ്പിനേഷൻ കുട്ടി പരിപ്പുവട എങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പൊ നമ്മുടെ പരിപ്പുവട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം.